അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോട്ടിംഗ് എന്താന്ന് പറഞ്ഞു. രണ്ട് സോട്ടിംഗ് നമ്മൾ പഠിക്കുകയും ചെയ്തു. ഒന്ന് എന്ന് പറയുന്നത് ബബിൾ സോട്ടും ഒന്ന് ഇൻസേർഷൻ സെലക്ഷൻ സോട്ടും ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് രണ്ട് സോട്ടിംഗ് തന്നെയാണ്, ഒന്ന് ഇൻസേർഷൻ സോട്ടും അതേപോലെ തന്നെ ഒന്ന് മെർജ് സോട്ടും. അപ്പോൾ ആദ്യം നാം പറയാനായിട്ട് പോണത് ഇൻസേർഷൻ സോട്ട് ആണ്. വളരെ സിമ്പിളാണ്, ഞാൻ കുറേ അങ്ങ് പറഞ്ഞിട്ട് ഇൻസേർഷൻ സോട്ടിനെ ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഇൻസേർഷൻ സോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്തിട്ട് സോട്ട് ചെയ്ത് പോവുക, അതാണ് ആക്ച്വലി ഇൻസേർഷൻ സോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇൻസേർട്ട് ചെയ്ത് സോട്ട് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ ലിസ്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ഒരു സോർട്ടഡ് ആയിട്ടുള്ള അറേ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതാണ് ആക്ച്വലി ഇൻസേർഷൻ സോട്ട് എന്ന് പറഞ്ഞാൽ. ഇനി എങ്ങനെയാണ് ഇൻസേർഷൻ സോട്ട് വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇതാണ് നമ്മുടെ ഇൻസേർഷൻ സോട്ടിൻ്റെ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മുടെ അറയിൽ എത്ര നമ്പർ ഉണ്ടെങ്കിലും ആദ്യത്തെ എലമെൻറ്റിനെ നമ്മൾ എടുക്കും. അതിന് നമ്മൾ പൈവോട്ട് എലമെൻ്റ് എന്ന് പറയും. ആ എലമെൻറ്റിനെ നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യും അതെന്താണ് സോർട്ടഡ് ആണെന്ന്. നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുകയാണ് അത് സോർട്ടഡ് ആണെന്ന്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ രണ്ടാമത്തെ എലമെൻറ്റിനെ എടുക്കും. എന്നിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആ ആദ്യത്തെ നമ്മുടെ പൈവോട്ട് എലമെൻറ്റുമായിട്ട് സെക്കൻഡ് എലമെൻറ്റിനെ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് ലെസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിലോട്ട് വെക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ഒരു പുതിയ എലമെൻറ്റിന് ഇൻസേർട്ട് ചെയ്യും മൂന്നാമത്തെ എലമെൻറ്റ്. ആ മൂന്നാമത്തെ എലമെൻ്റ് ഏതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യും? ഫസ്റ്റും സെക്കൻഡും പൊസിഷനിലുള്ള എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. എന്നിട്ട് സോർട്ട് ചെയ്യും. ഇനി നാലാമത്തെ എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ആ നാലാമത്തെ എലമെൻ്റ് ഏതുമായിട്ട് കമ്പയർ ചെയ്യും? മൂന്നും രണ്ടും ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സോർട്ട് ചെയ്യും. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? അഞ്ചാമത്തെ എലമെൻറ്റ് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. അതിനെ നമ്മൾ നാലും മൂന്നും രണ്ടും ഒന്നും പൊസിഷനിലുള്ള എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരു കമ്പാരിസൺ ആൻഡ് സോർട്ടിങ്ങിനെയാണ് നമ്മൾ ഇൻസേർഷൻ സോർട്ട് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് നമ്മൾ അസ്യൂം ചെയ്യും അത് സോർട്ടഡ് ആണ്. ദെൻ വീണ്ടും നമുക്ക് സെക്കൻഡ് എലമെൻറ്റ് നമ്മൾ പിക്ക് ചെയ്യും, എന്നിട്ട് കമ്പയർ ചെയ്യും, സോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ എത്ര എലമെൻറ്റ്സ് നമ്മുടെ അറയിലുണ്ടോ അത്രയും എലമെൻറ്റ്സിനെ നമ്മൾ ആഡ് ചെയ്യുകയും തൊട്ട് മുമ്പുള്ള പൊസിഷൻസുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുകയും സോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസേർഷൻ സോർട്ട് എന്ന് പറയും. ഈ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ടത് മനസ്സിലാവും. നോക്കുക, നമുക്ക് സോർട്ട് ചെയ്യേണ്ട ഒരു അറയാണ് 4, 3, 2, 10, 12, 1, 5, 6 എന്ന് പറയുന്ന ഈ ഒരു അറ. ഇതിൽ ഞാൻ പറഞ്ഞു, ആദ്യം ഞാൻ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ടുള്ള 4 എടുത്തു, എന്നിട്ട് ഞാൻ അസ്യൂം ചെയ്യുകയാണ് അത് സോർട്ടഡ് ആണ്. എന്നിട്ട് സെക്കൻഡ് ഐട്രേഷനിൽ ഞാൻ രണ്ടാമത്തെ എലമെൻറ്റിനെ ഞാൻ കൺസിഡർ ചെയ്തു 3 അല്ലേ. സോ 3 ഉം 4 ഉം തമ്മിൽ കമ്പയർ ചെയ്തിട്ട് 3 ഫസ്റ്റ് പൊസിഷനിലോട്ട് വെക്കണു, 4 സെക്കൻഡ് പൊസിഷനിലോട്ട് പോയി. ദെൻ തേർഡ് നമ്മൾ അടുത്ത പൈവോട്ട് എലമെൻറ്റിനെ എടുക്കുന്നത് ഏതാണ്? 2. ആ 2 ഏതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണു? 3 ഉം 4 ഉം കമ്പയർ ചെയ്യണു. സോ 4 ചെറുതാണ് 2, 3 ചെറുതാണ് 2. അങ്ങനെയാണെങ്കിൽ 2 പോയി ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കണു. അടുത്ത പൈവോട്ട് എലമെൻ്റ് ആയിട്ട് നമ്മൾ 10 കൺസിഡർ ചെയ്യണു അല്ലെ, നാലാമത്തത്. ആ 10 നമ്മൾ ഏതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യണു? 2 കമ്പയർ ചെയ്യും, 3 കമ്പയർ ചെയ്യും, 4 കമ്പയർ ചെയ്യും. ദെൻ 10 കഴിഞ്ഞാൽ അടുത്ത എലമെൻറ്റിന് നമ്മൾ 12 എടുക്കണു. 12 നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യും? 2, 3, 4, 10 ഇത്ര എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അടുത്തത് നമ്മൾ എടുക്കുന്നത് 1. 1 നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യും? 2, 3, 4, 10, 12. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ പോയിട്ട് 1 നിൽക്കും. അടുത്തത് നമ്മൾ 5 ഏതുമായിട്ട് കമ്പയർ ചെയ്യണു? ഇനീഷ്യലി നമ്മൾ ഇങ്ങോട്ട് 1, 2, 3, 4 കഴിഞ്ഞാൽ നമ്മൾ 5 വരുന്നു, 10, 12. അത് കഴിഞ്ഞ് അടുത്ത പൈവോട്ട് എലമെൻറ്റ് നമ്മൾ 6 എടുക്കണു. 6 നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു? എവിടുന്ന് കമ്പയറിസൺ തുടങ്ങണു? 1, 2, 3, 4, 5 കഴിഞ്ഞിട്ട് 6 ആണ് പിന്നെ ലെസ് വരുന്നത്, അതവിടെ പ്ലേസ് ചെയ്യണു. ദെൻ 10, 12. ഇതോടുകൂടെ നമ്മുടെ ഐട്രേഷൻ കഴിഞ്ഞു. ഈ ഐട്രേഷൻ കഴിയുന്നതോടുകൂടെ നമുക്ക് കിട്ടുന്ന റിസൾട്ടൻ്റ് അറേ എന്തായിരിക്കും? സോർട്ടഡ് അറേ ആയിരിക്കും. അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ഓരോ പൈവോട്ട് എലമെൻറ്റിനെ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇവിടെ സോർട്ടിങ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള സോർട്ടിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം, ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സോർട്ടിങ്ങിൽ ആദ്യത്തെ എലമെൻറ്റിന് നമ്മൾ പൈവോട്ട് എലമെൻ്റ് ആയിട്ട് എടുക്കുന്നു, അത് ഇനീഷ്യലി സോർട്ടഡ് ആണ് നമ്മൾ ഗസ് ചെയ്യുന്നു. ശേഷം രണ്ടാമത്തെ ഐട്രേഷനിൽ സെക്കൻഡ് എലമെൻറ്റിന് നമ്മൾ പൈവോട്ട് എലമെൻ്റ് ആയിട്ട് എടുക്കുന്നു, ആ സെക്കൻഡ് എലമെൻറ്റിന് നമ്മൾ ഫസ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അടുത്ത ഐട്രേഷൻ ദെൻ കമ്പയർ ചെയ്തിട്ട് ലെസ് ആണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. തേർഡ് ഐട്രേഷനിൽ തേർഡ് എലമെൻറ്റ് നമ്മൾ പൈവോട്ട് ആയിട്ട് എടുക്കുന്നു, ആ തേർഡിനെ നമ്മൾ സെക്കൻഡും ഫസ്റ്റും പൊസിഷനിൽ എലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് ലെസ് ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യണു, ഇല്ല എന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് നടക്കുന്നില്ല. വീണ്ടും നമ്മൾ ഇൻക്രിമെൻറ്റ്, അടുത്തത് പൈവോട്ട് എലമെൻറ്റ് നമ്മൾ ഫോർത്ത് പൊസിഷനിൽ എലമെൻറ്റിന് എടുക്കുന്നു, ആ ഫോർത്ത് പൊസിഷനിലുള്ള എലമെൻറ്റും
വണ്ണും ടൂവും ത്രീയും പൊസിഷൻസിലുള്ള എലമെന്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യണു. അത്തരത്തിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അത്രയും എലമെന്റിന് നമ്മൾ പൈവോട്ട് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഈ സോർട്ടിങ്ങിനെയാണ് നമ്മൾ ഇൻസേർഷൻ സോർട്ട് എന്ന് പറയുന്നത്.